الحمد لله، الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد، بهمارة بيتا أديابي غري كوتو غري، السلام عليكم ورحمة الله وبركاته. ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം തൗഹീദിനെ കുറിച്ചാണ്. എല്ലാ നബിമാരും ആദ്യം ക്ഷണിച്ചത് തൗഹീദിലേക്കാണ്. വിശുദ്ധ ഖുർആൻ അവതരിച്ചത് തന്നെ തൗഹീദ് വിവരിക്കാൻ വേണ്ടിയാണ്. അൽ ഖുർആൻ കുല്ലുൻ തൗഹീദി, പരിശുദ്ധ ഖുർആൻ മുഴുവനും തൗഹീദാണ്. തൗഹീദ് മൂന്ന് ഇനങ്ങളാണ്. തൗഹീദുർ റുബൂബിയ, അള്ളാഹുവിൻ്റെ പ്രവർത്തനത്തെ അള്ളാഹുവിനെ ഏകനാക്കുക. തൗഹീദുൽ ഉലൂഹിയ, ആരാധനയിൽ അള്ളാഹുവിനെ ഏകനാക്കുക. തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്, അള്ളാഹുവിൻ്റെ നാമത്തിലും സിഫത്തിലും അള്ളാഹുവിനെ ഏകനാക്കുക. ഈ മൂന്ന് രീതിയാണ് വേർതിരിച്ചിരിക്കുന്നത്. നമ്മെ സൃഷ്ടിച്ച് അള്ളാഹു പറയുന്നു, വമാ ഖലഖത്തൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ജിന്നുകളെയും മനുഷ്യരുകളെയും എന്നെ ആരാധിക്കാനല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. തൗഹീദ് അതിൻ്റെ അടിത്തറ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നാം ഒരിക്കലും നരകത്തിൽ ശോഷിതമാവുകയില്ല. എത്രയെല്ലാം തിന്മകൾ പ്രവർത്തിച്ചാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ എന്ന ഷഹാദത്ത് കലിമ അംഗീകരിച്ചുകൊണ്ട് തൗഹീദിൽ മരിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ്, എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന യഥാർത്ഥമായ കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ലോകത്തോട് വിട പറയുന്ന സജ്ജനങ്ങളിൽ നാം നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. اللهم صل على محمد وعلى آل محمد. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.